പെരുമ്പാവൂരിൽ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. എസ് പിമാരായ അജിത ബീഗം, പി എൻ ഉണ്ണിരാജ, പി കെ മധു എന്നിവരാണ് സംഘത്തിലുള്ളത്. അന്വേഷണ ചുമതലയുള്ള എ ഡി ജി പി ബി സന്ധ്യ ഇവിടെ താൽപര്യപ്രകാരമാണ് പുനഃസംഘടന. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ജിഷ കേസിന്റെ അന്വേഷണ ചുമതല എ ഡി ജി പി ബി സന്ധ്യയ്ക്ക് നൽകിയത്. ഇതേ തുടർന്ന് എ ഡി ജി പിയുടെ താൽപര്യപ്രകാരമാണ് അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറങ്ങിയത്. കൊല്ലം റൂറൽ എസ് പി അജിത ബീഗം, തൃശൂർ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പിമാരായ പി എൻ ഉണ്ണിരാജൻ, പി കെ മധു എന്നിവരാണ് പുതിയ അന്വേഷണ സംഘത്തിലുള്ളത്. ഇതോടെ കേസിൽ നിലവിലുള്ള അന്വേഷണ സംഘത്തെ പൂർണ്ണമായും ഒഴിവാക്കി. ജിഷ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന ഡി ജി പി ടി പി സെൻകുമാറിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് ഇതോടെ തെളിയുന്നത്. പോലീസിന്റെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നും തെളിവുകൾ നശിപ്പിച്ചത് പോലീസിന്റെ വീഴ്ചയാണെന്നും നിയമ സെക്രട്ടറി ബി ജി ഹരീന്ദ്രനാഥ് റിപ്പോർട്ട് നൽകിയിട്ടും യു ഡി എഫ് സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസിന്റെ അന്വേഷണ ചുമതലയും സംഘത്തെ പൂർണ്ണമായും സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദക്ഷിണ മേഖല എ ഡി ജി പി ആയി ബി സന്ധ്യ ചുമതലയേറ്റു. ബി സന്ധ്യ ഇന്ന് പെരുമ്പാവൂരിൽ കൊലപാതകം നടന്ന ജിഷയുടെ കൊലപാതകം നടന്ന സ്ഥലം സന്ദർശിക്കും. അതേസമയം ജിഷ വധക്കേസിൽ കൊച്ചി റേഞ്ച് ഐ ജി നൽകിയ റിപ്പോർട്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി തള്ളി. റിപ്പോർട്ട് കമ്മീഷന് മുന്നിൽ ഹാജരാക്കാത്തത് ഗുരുതരമായ തെറ്റെന്നും അതോറിറ്റി വിലയിരുത്തി. ജിഷ വധക്കേസിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ അതോറിറ്റിക്ക് അധികാരമില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന ഐ ജി മഹിപാൽ യാദവിന്റെ നിലപാട്. കേസന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിച്ച് വിശദീകരണം ആവശ്യപ്പെടാൻ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന കാരണം ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം അതോറിറ്റിക്ക് മുൻപിൽ ഹാജരായില്ല. ഐ ജിയുടെ വിശദീകരണം അതോറിറ്റി കാര്യകാരണ സഹിതം തള്ളി. പോലീസിന്റെ എല്ലാവിധ പെരുമാറ്റ ദൂഷ്യങ്ങളും പരിശോധിക്കാൻ കംപ്ലൈൻറ് അതോറിറ്റിക്ക് അധികാരമുണ്ടെന്ന് ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിൽ പറയുന്നു. അതീവ ലാഘവത്തോടെയാണ് പോലീസ് കേസന്വേഷിച്ചതെന്നും പോലീസ് മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് സംശയിക്കുന്നുവെന്നും ചെയർമാൻ വിമർശിച്ചിരുന്നു. പോലീസ് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അതോറിറ്റിക്ക് മുൻപിൽ ഹാജരാകാത്തത്. ജൂൺ 2-ന് നിർബന്ധമായും ഐ ജി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം അതോറിറ്റിക്ക് മുൻപിൽ ഹാജരാകണം. അല്ലാത്ത പക്ഷം ഐ പി സി 166 പ്രകാരം നിയമലംഘനമായി കണക്കാക്കുമെന്നും പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ. യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി തന്നെ തുടർന്നേക്കും. ഇതിനായി എ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചു. കെ സി ജോസഫ് കോൺഗ്രസ് നിയമസഭാ ഉപനേതാവാകും. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ധാരണയിലെത്തി. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ രമേശിന് വേണ്ടി ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടിക്ക് എന്തു പദവി എന്നതിലാണ് പ്രതിസന്ധി. യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് തന്നെ ഉമ്മൻചാണ്ടി തുടരുമെന്ന് എ ഗ്രൂപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ധാരണയായതായും സൂചനയുണ്ട്. വി എം സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാവിലെ കെ പി സി സി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് തന്നെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് യു ഡി എഫിലെ പതിവ് രീതി. ഉമ്മൻചാണ്ടി ചെയർമാനായാൽ ഈ പതിവ് തെറ്റും. മുൻ മുഖ്യമന്ത്രിയാണ് യു ഡി എഫ് ചെയർമാനാകേണ്ടത് എന്നാണ് എ ഗ്രൂപ്പ് നിലപാട്. ഞായറാഴ്ച ചേരുന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അന്തിമധാരണയുണ്ടാകും. ഹൈക്കമാൻഡ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കർശന നടപടിക്ക് ഹൈക്കമാൻഡ് മുതിർന്നാൽ ഈ ധാരണകൾ തെറ്റും. വി ഡി സതീഷിനും കെ മുരളീധരനും വേണ്ടി ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ കണ്ടിട്ടുണ്ട്. എം ആർ സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 14-ാം നിയമസഭാ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ച് എസ് ശർമ്മ പ്രോട്ടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജൂൺ 2-ന് 14-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരും. 14-ാം നിയമസഭയുടെ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചാണ് വൈപ്പിൻ എം എൽ എ ആയ എസ് ശർമ്മ പ്രോട്ടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരായ ഇ പി ജയരാജനും കടന്നപ്പള്ളി രാമേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 2-നാണ് 14-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുക. 2-ാം തീയതി പ്രോട്ടോം സ്പീക്കറായ എസ് ശർമ്മയ്ക്ക് മുൻപാകെ 139 എം എൽ എമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ജൂൺ 3-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. പി ശ്രീരാമകൃഷ്ണനെയാണ് എൽ ഡി എഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഭൂവരണി പെൺവാണിഭ കേസിലെ ഒന്നാം പ്രതി ലിസി ടോമിക്ക് 25 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും. ഇപ്പോൾ വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കുറ്റക്കാർക്കൊക്കെ ശിക്ഷ വിധിച്ചിരിക്കുന്നു, ഒന്നാം പ്രതിക്ക് 25 വർഷം കഠിന തടവ്, എന്തൊക്കെയാണ് ശിക്ഷയുടെ വിശദാംശങ്ങൾ? അജിൻഷാദ്, പൂവരണി പീഡന കേസിൽ പ്രധാനമായും 6 പ്രതികൾ, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അവർക്ക് കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെ ബാബു വിധി പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഇരയും അതുപോലെ തന്നെ ഇരയുടെ ബന്ധുവുമായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള ലിസി ടോമി, ഒന്നാം പ്രതി ലിസി ടോമിക്ക് 366A, 372, 307 വകുപ്പുകൾ, 373 വകുപ്പുകൾ പ്രകാരം 21 വർഷവും, 120B പ്രകാരം 4 വർഷവും, അങ്ങനെ മൊത്തം 25 വർഷം കഠിന തടവിനാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അതിനു പുറമെ 2, 3, 5 പ്രതികളായിട്ടുള്ള ജോമിനി, ജ്യോതിഷ്, സതീഷ് കുമാർ എന്നിവർക്ക് 12 വർഷത്തേക്ക് കഠിന തടവാണ് ഇവർക്ക്. പക്ഷേ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും, അതുകൊണ്ട് 6 വർഷത്തേക്ക് അവരുടെ ആ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. ഒന്നാം പ്രതിയുടെ കാര്യത്തിലും 25 വർഷത്തേക്കാണ് തടവ് എങ്കിലും 7 വർഷം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും. കൂടാതെ 4 ലക്ഷം രൂപ പിഴയും ഇതോടുകൂടി കൊടുക്കണം. 2, 3, 5 പ്രതികളും ഇതുപോലെ തന്നെ 1 ലക്ഷം രൂപ വീതം പിഴ കൊടുക്കണം. 4, 5 പ്രതികളായിട്ടുള്ള തങ്കമണി, രാജ് എന്നിവർക്ക് 4 വർഷം വീതമാണ് അവർക്ക് തടവ്. ഒപ്പം 25,000 രൂപ വീതമാണ് അവർ പിഴ ഒടുക്കേണ്ടത്. സാക്ഷികളുടെ എണ്ണം കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു കേസ് കൂടിയാണ് പൂവരണി കേസ്. ഇതിൽ ചില സാക്ഷികൾ കൂറുമാറിയതിനാൽ പ്രോസിക്യൂഷൻ അത് പലപ്പോഴും തിരിച്ചടിയായി. എങ്കിലും ഈ കേസ് സമൂഹത്തിന് ഒരു വ്യക്തമായ നല്ല സന്ദേശം കൊടുക്കുന്ന ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, വിൽപ്പന നടത്തൽ, മാനഭംഗം, ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. 2007 ആഗസ്റ്റ് മുതൽ 2008 വരെയുള്ള ലൈംഗിക പീഡനങ്ങൾ തുടർന്നാണ് എയ്ഡ്സ് രോഗബാധയ 14-കാരിയ പെൺകുട്ടി 2008 മെയ് 5 തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. പിന്നീട് 2014 ഏപ്രിൽ 29 ഇതിന്റെ വിചാരണ തുടങ്ങിയത്. 2 വർഷം കൊണ്ട് ഇതിന്റെ വിചാരണ പൂർത്തിയാക്കിയ ശേഷമാണ് ജഡ്ജി കെ ബാബു ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വളരെയധികം പ്രത്യേകതകൾ ഈ കേസിലുണ്ട്. പ്രത്യേകിച്ച് രാത്രി 8 മണി വരെ കോടതി നടപടികൾ നീട്ടിക്കൊണ്ടുപോയി പ്രതികളെ വിസ്തൃതം ചെയ്തുകൊണ്ടായിരുന്നു ഈ കേസിൽ പ്രധാനമായിട്ടുള്ള വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലം മുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ. പകർച്ചവ്യാധികൾ തടയാൻ കേരളം ഒന്നാകെ മുന്നിട്ടിറങ്ങണമെന്നും കെ ശൈലജ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ വിവരങ്ങളുമായി ജിതിൻ ചേരുന്നു. ജിതിൻ, എന്തൊക്കെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്, വിവരങ്ങൾ, വിശദാംശങ്ങൾ? ഇത്തവണ കാലവർഷം കടുത്തേക്കും എന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സമഗ്ര നടപടികളാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എടുത്തിരിക്കുന്നത്. ഇതിനായി മെയ് 31 തന്നെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല യോഗങ്ങൾ ചേർന്ന് ഓരോ ജില്ലയിലും നടത്തേണ്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന് നേതൃത്വം നൽകും. കളക്ടർമാർക്കാണ് ഈ യോഗം പെട്ടെന്ന് വിളിക്കാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ വാർഡ് തല ശുചീകരണ സമിതികളുടെ പ്രവർത്തനം ഊർജിതമാക്കാനുള്ള തീരുമാനങ്ങളും ഈ ജില്ലാതല യോഗങ്ങളിൽ എടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, കൊതുകു നിവാരണം, മാലിന്യ നിർമ്മാർജ്ജനം, പകർച്ചവ്യാധികൾ തടയുന്നതിനായുള്ള നടപടികൾ തുടങ്ങിയവയെല്ലാം തന്നെ ഊർജിതമായി എടുക്കും. എല്ലാ ആശുപത്രികളിലും മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാനും അവിടങ്ങളിലെ ജീവനക്കാരുടെ അഭാവം നികത്താനുമുള്ള പ്രത്യേക ക്രമീകരണം ഒരുക്കാൻ തീരുമാനമെടുത്തതായും യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. ഒപ്പം കടൽക്ഷോഭം, കൃഷിനാശം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ, ഒരാഴ്ചക്കകം തന്നെ നഷ്ടപരിഹാരം വിതരണം ചെയ്യാനുള്ള വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനും ഇന്ന് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. വകുപ്പുകളെ ഏകോപിപ്പിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്കാണ്. എന്തായാലും ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. 2000 cc മുകളിലുള്ള 10 വർഷത്തിൽ അധികമായ ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്ന ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. ഇതിനായി ഗതാഗത മന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി. വിവരങ്ങളുമായി സുനിൽ അരുമാനോട് ചേർന്നു. സുനിൽ, എന്തൊക്കെയാണ് സർക്കാരിന്റെ തീരുമാനം ഈ വിഷയത്തിൽ? സംസ്ഥാനത്ത് 10 വർഷത്തിലേറെ പഴക്കമുള്ള 2000 cc അതിനു മുകളിൽ ശേഷിയുള്ള ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യത്തിലാണ്
നിയമോപദേശം തേടി ഉടൻ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗത മന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. കാരണം പരിസ്ഥിതി പ്രശ്നത്തോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖല പൂർണ്ണമായും തകർച്ചയിലേക്ക് പോകുന്ന ഒരു വിധിയാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളെല്ലാം എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നതെന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. ഉടൻ തന്നെ അക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ഉപദേശം തേടിയ ശേഷം അപ്പീൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.